വളരെ പ്രസിദ്ധമായൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരു എയർപോർട്ടിൽ വെച്ച് തുടർച്ചയായി സിഗരറ്റുകൾ ഇങ്ങനെ പുകച്ച് തള്ളുന്ന ഒരു മധ്യവയസ്കനോട് അത് കണ്ടുകൊണ്ട് നിന്ന മറ്റൊരു യാത്രക്കാരൻ ചോദിച്ചു, സർ നിങ്ങൾ ഒരു ദിവസം എത്ര സിഗരറ്റ് വലിക്കും? ഉടനെ മറുപടി വന്നു, മിനിമം ഒരു 5 പാക്കറ്റെങ്കിലും വലിക്കും. എന്താ ചോദിച്ചു? അല്ല, നിങ്ങളിങ്ങനെ വലിച്ചു നശിക്കാതെ ആ പൈസ മുഴുവൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ആ കാണുന്ന വിമാനം ചിലപ്പോൾ നിങ്ങളുടേതായിരുന്നേനെ. അപ്പോൾ ഒന്ന് ചിരിച്ച് ആഞ്ഞൊരു പുക അകത്തേക്ക് എടുത്ത് വിട്ടുകൊണ്ട് ആ മധ്യവയസ്കൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ സിഗരറ്റ് വലിക്കുമോ? പേടെ പറഞ്ഞു, ഇല്ല. ഓ, എന്നിട്ട് ആ കാണുന്ന വിമാനം നിങ്ങളുടേതാണോ? അല്ല, ഞാൻ സിഗരറ്റ് വലിക്കുകയും ചെയ്യും, ആ വിമാനം എൻ്റെ സ്വന്തവുമാണ്. ഈ കഥ ഒരു ലെജൻഡാണോ അതോ സത്യമാണോ എന്നറിയില്ല, പക്ഷേ അന്ന് ആ മാസ് ഡയലോഗ് അടിച്ച സമയത്ത് അയാളൊരു ബില്യണറായിരുന്നു. അധികം താമസിയാതെ അയാൾ കടക്കണിയിലേക്ക് മൂക്കും കുത്തി വീണു. 1983 അറിയപ്പെടുന്ന ഒരു വ്യാപാരിയായിരുന്ന അച്ഛൻ്റെ അപ്രതീക്ഷിതമായ മരണത്തിന് ശേഷം വെറും 28-ാമത്തെ വയസ്സിൽ കുടുംബസ്ഥാപനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടി വന്നു ഇയാൾക്ക്. ഫുഡ് പ്രോഡക്ട്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ആഗ്രോ കെമിക്കൽസ്, പെയിൻസ് തുടങ്ങി ലാഭകരമായ നിരവധി സ്ഥാപനങ്ങൾ നോക്കി നടത്തിയിരുന്ന ഇയാൾ ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 5-ാമത്തെ മദ്യനിർമ്മാണ കമ്പനിയുടെ ഉടമയായിരുന്നു. പിന്നീട് നിരവധി ഇന്ത്യൻ ബാങ്കുകൾക്കായിട്ട് കൊടുക്കാനുണ്ടായിരുന്ന 9,000 കോടിയോളം രൂപയുടെ കടം അത് തിരിച്ചടയ്ക്കാതെ നാടുവിട്ട് ഓടിപ്പോയി ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ചെന്ന് കിടക്കുന്ന, ഇന്ത്യയിലെ CBI ED തുടങ്ങി നിരവധി അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന വിജയ് വിട്ടൽ മല്യ എന്ന ബിസിനസ്മാൻ്റെ കഥ വല്ലാത്തൊരു കഥയാണ്. വിജയ് മല്യ പൈസ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് പറയേണ്ടത് അച്ഛൻ വിട്ടൽ മല്യ പണം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നാണ്. വിട്ടൽ മല്യയെ പറ്റി പറഞ്ഞു വെക്കുന്ന വളരെ രസകരമായ മറ്റൊരു കഥയുണ്ട്. 1975 രാജ്യത്ത് അടിയന്തരാവസ്ഥ അനൗൺസ് ചെയ്ത ശേഷം ഇന്ദിരാഗാന്ധി ആദ്യം ചെയ്തത് രാജ്യത്തിലെ ഇൻ്റലിജൻസ് ഏജൻസികളോട് നാട്ടിലെ ശതകോടീശ്വരന്മാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ്. അപ്പം തൻ്റെ ഇനി അങ്ങോട്ടുള്ള ഏകാധിപത്യത്തിനെതിരെ തിരിയാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടായാൽ അതിനെ സ്പോൺസർ ചെയ്യാൻ കഴിവുള്ളവർ, അതിന് ശേഷിയുള്ളവർ ആരൊക്കെയാണ് എന്ന് നേരത്തെ അറിഞ്ഞു വെക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഉദ്ദേശം. അന്ന് അവർക്ക് കിട്ടിയ പട്ടികയിൽ ഒരുവിധം എല്ലാ പേരുകളും ഇന്ദിരയ്ക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. അപ്പം ബിർള, ടാറ്റ, ബജാജ് എല്ലാ പേരുകളും ഇന്ദിരാഗാന്ധിക്ക് പരിചയമുള്ളതായിരുന്നു ഒരെണ്ണം ഒഴിച്ച്. ആ പേര് വിട്ടൽ മല്യ എന്ന കൊങ്കണി വ്യവസായിയുടേതായിരുന്നു. ആരാണ് ഇയാൾ? മുമ്പ് പേര് കേട്ടിട്ടില്ലല്ലോ എന്ന് ഇന്ദിരാഗാന്ധി അന്ന് IBക്കാരനോട് ചോദിച്ചു എന്നാണ് കഥ. ഈ കഥയും ചിലപ്പോൾ ഒരു അതിശയോക്തി മാത്രമായിരിക്കാം, പക്ഷേ വിട്ടൽ മല്യ എന്ന പരമ്പരാഗത ബിസിനസ്സുകാരനും മകൻ വിജയ് മല്യ എന്ന ബിസിനസ് ടൈക്കൂണും തമ്മിലുണ്ടായിരുന്ന അടിസ്ഥാനപരമായൊരു വലിയ വ്യത്യാസത്തെ, അഥവാ വിജയ് മല്യയുടെ പരാജയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാന കാരണത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കഥയാണത്. വിട്ടൽ മല്യ ആദ്യമായിട്ട് കാശുണ്ടാക്കുന്നത് ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ചിട്ടാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കിയ വിട്ടൽ മല്യ 1948 യുണൈറ്റഡ് ബ്രൂവറീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആകാനും മാത്രം സ്റ്റോക്കുകൾ സ്വന്തമാക്കുന്നു. ഡയറക്ടർ ബോർഡിൽ കയറി അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് ആ കമ്പനി തന്നെ വിട്ടൽ മല്യയ്ക്ക് സ്വന്തമാകുന്നു. 1951 വിട്ടൽ മല്യ മക്ഡോവൽസിനെ ഏറ്റെടുക്കുന്നു. 50-കളുടെ തുടക്കത്തിലാണ് വിട്ടൽ മല്യ കിസാൻ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുന്നത്. ജാം, കെച്ചപ്പ് അങ്ങനെ പല ഫുഡ് പ്രൊഡക്ട്സും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു അത്. അത് പെട്ടെന്ന് തന്നെ ലാഭത്തിലായി. ഇങ്ങനെ പല വഴിക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി സമ്പാദിച്ചിരുന്നിട്ടും എന്നും ഒരു ലോ പ്രൊഫൈൽ ബിസിനസ്മാൻ ആയിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു വിട്ടൽ മല്യ. 1959 ചേർത്തലയിൽ, കേരളത്തിലെ ചേർത്തലയിലാണ് വിട്ടൽ മല്യ മക്ഡോവൽസിൻ്റെ ആദ്യത്തെ ഡിസ്റ്റിലറി തുടങ്ങുന്നത്. അവിടുന്ന് അങ്ങോട്ട് യുണൈറ്റഡ് ബ്രൂവറീസ് എന്ന ബ്രാൻഡ് നാട്ടിലെ സകല ഡിസ്റ്റിലറികളും ചുഴുവിലക്കി സ്വന്തമാക്കുന്നൊരു കാഴ്ചയാണ് ഇന്ത്യൻ മദ്യവിപണി പിന്നീട് കാണുന്നത്. ഈ 2-3 ഡിസ്റ്റിലറികൾ മാത്രം സ്വന്തമാക്കി ഒരുവിധം കഴിഞ്ഞു പോയിരുന്ന വിട്ടൽ മല്യ മദ്യവ്യാപാര രംഗത്ത് പെട്ടെന്ന് പച്ച പിടിച്ചതിൻ്റെ ക്രെഡിറ്റ് മദ്യവിരുദ്ധനായ സോഷ്യലിസ്റ്റ് നേതാവ് മൊറാർജി ദേശായിക്കാണ്. 1977 അടിയന്തരാവസ്ഥ അവസാനിച്ച ശേഷം മൊറാർജി ദേശായിയാണ് പ്രധാനമന്ത്രിയായത്. പ്രധാനമന്ത്രി ആയ ഉടനെ തന്നെ അദ്ദേഹം ആദ്യം ചെയ്ത ഒരു പണി രാജ്യത്ത് മുഴുവനായിട്ട് മദ്യനിരോധനം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ മദ്യം നിരോധിക്കപ്പെട്ടതോടെ നാട്ടിലെ ഡിസ്റ്റിലറികൾക്ക് നിലനിൽപ്പില്ലാതെയായി, അതൊന്നൊന്നായി പൂട്ടാൻ തുടങ്ങി. മൊറാർജി മദ്യം പാടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഈ മദ്യനിരോധന നയവും ഒക്കെ അൽപായുസാണ് എന്ന് തിരിച്ചറിയാൻ പോകുന്നത്ര ദീർഘദർശിയായിരുന്നു വിട്ടൽ മല്യ. ആ ഒരു തിരിച്ചറിവ് ഉള്ളിൽ വെച്ച് അദ്ദേഹം കാത്തിരുന്നു. ഈ സമയത്ത് പൂട്ടാനൊരുങ്ങിയ ഡിസ്റ്റിലറികൾ ഒന്നൊന്നായിട്ട് ചുളുവിലയ്ക്ക് വിട്ടൽ മല്യ സ്വന്തമാക്കി. വെറും 2-3 വർഷം കാത്തിരിക്കേണ്ടിയേ വന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ മൊറാർജി ദേശായിയുടെ മദ്യവിരുദ്ധ യുഗം അസ്തമിച്ചു.
1980 ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലേറി. പഴയ മദ്യനയം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ മൊറാർജി ദേശായിയുടെ കാലത്ത് ഏറ്റെടുത്ത ഡിസ്റ്റിലറികളിൽ വിട്ടൽമല്യ അത്യാധുനികമായിട്ടുള്ള നിർമ്മാണ സംവിധാനങ്ങൾ ഒരുക്കി യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെയും മക്ഡവൽസിൻ്റെയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. 1978 വിട്ടൽമല്യ പിന്നീട് വിജയമല്യയുടെ കാലത്ത് ഏറെ പുരോഗമിച്ച കിങ് ഫിഷർ ബിയർ ലോഞ്ച് ചെയ്യുന്നത്. 1973 തന്നെ വിട്ടൽമല്യ ഹെർബർട്ട്സൺസ് എന്ന് പറയുന്ന ഒരു വിദേശ കമ്പനി ഏറ്റെടുത്തിരുന്നു. അത് ഒരു ബ്രാൻഡി വിസ്കി നിർമ്മാണ കമ്പനിയായിരുന്നു. ഈ ഹെർബർട്ട്സൺസിലൂടെയാണ് 1974 വിട്ടൽമല്യ ഹണി ബി എന്ന പേരിൽ ഒരു ബ്രാൻഡി ലോഞ്ച് ചെയ്യുന്നത്. 1976 അദ്ദേഹം ബാക്ക് പൈപ്പർ എന്ന പേരിൽ ഒരു വിസ്കിയും ലോഞ്ച് ചെയ്തു. 70 അവസാനത്തോടെ തന്നെ ഇന്ത്യയിലെ നമ്പർ വൺ വിസ്കി ബ്രാൻഡായിട്ട് ബാക്ക് പേപ്പർ മാറുന്നുണ്ട്. അങ്ങനെ മദ്യവ്യാപാരത്തിലൂടെ കയ്യിൽ ആവശ്യത്തിന് പണം വന്ന ശേഷം മല്യ ചെയ്തത് നാട്ടിൽ നഷ്ടത്തിലാവാൻ തുടങ്ങിയെന്ന ചില കമ്പനികൾ ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഒരു ടേക്ക് ഓവർ മാസ്റ്റർ ആയിരുന്നു. അങ്ങനെ ഏറ്റെടുത്ത് ലാഭത്തിലാക്കിയ ചില കമ്പനികളാണ് മലയാളം പ്ലാന്റേഷൻസ്, ബ്രിട്ടീഷ് പെയിൻസ്, ഈ സിംഗറൊക്കെ വിറ്റിരുന്ന ഇന്ത്യൻ സൂയിങ് മെഷീൻസ്, കാഡ്ബറി ഇന്ത്യ എന്നിങ്ങനെയുള്ള കമ്പനികൾ. 1981 വിട്ടൽമല്യയുടെ നിയന്ത്രണത്തിൽ 10 ബ്രൂവറികൾ, 14 ഡിസ്റ്റിലറികൾ, 7 പ്രോസസ്ഡ് ഫുഡ് കമ്പനികൾ, 6 ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും അത് പുറമേക്ക് കാണിക്കുന്ന സ്വഭാവം വിട്ടൽമല്യയ്ക്ക് ഇല്ലായിരുന്നു. ഈ അന്ന് ടെലഗ്രാം പ്രചാരത്തിലുള്ള കാലമാണ്. അക്ഷരം എണ്ണിയിട്ടാണ് പൈസ കൊടുക്കേണ്ടി വന്നിരുന്നത്. അവിടെ പോലും പൈസ സേവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ടെലഗ്രാം അടിക്കുമ്പോൾ അവസാനം എല്ലാവരും അടിച്ചിരുന്ന റിഗാർഡ്സ് എന്നുള്ള വാക്ക് ഒഴിവാക്കിയിട്ടാണ് ടെലഗ്രാം വിട്ടിരുന്നത്. സമ്പത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് 1983 ഒക്ടോബർ 13 വളരെ അപ്രതീക്ഷിതമായി വന്ന ഒരു ഹാർട്ട് അറ്റാക്കിൽ വിട്ടൽമല്യ മരണപ്പെടുന്നത്. വലിയൊരു ബിസിനസ് സാമ്രാജ്യവും അളവറ്റ സമ്പത്തും തൻ്റെ മകൻ വിജയ്മല്യ എന്ന 28-കാരന് സമ്മാനിച്ച് ഈ ലോകത്തു നിന്ന് മടങ്ങിപ്പോകുമ്പോൾ വിട്ടൽമല്യയ്ക്ക് വെറും 59 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ മരിക്കുമ്പോൾ UB ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ ബോർഡിലെ അംഗം മാത്രമായിരുന്നു വിജയ്മല്യ. അച്ഛൻ്റെ കാലശേഷം വിജയ്മല്യ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിൻ്റെ ചെയർമാനായി. അപ്രതീക്ഷിതമായിട്ടുണ്ടായ അച്ഛൻ്റെ അകാല മരണം വിജയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ചുമലിൽ വളരെ പെട്ടെന്നാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുവച്ചത്. അതിനെ ഒരു വാശിയായി തന്നെ വിജയ്മല്യ ഏറ്റെടുക്കുകയും ചെയ്തു. അച്ഛൻ സ്വന്തം അധ്വാനം കൊണ്ട് സൃഷ്ടിച്ച ആ ബിസിനസ്, ആ സാമ്രാജ്യം അതിനെ 10 ഇരട്ടിയായി വലുതാക്കണം എന്ന് വിജയ് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. എൺപതുകളുടെ തുടക്കത്തിൽ മക്ഡൊവെൽസ് പിസ കിങ് എന്ന പേരിലൊരു പിസ സ്ഥാപനം, ത്രിൽ എന്നുള്ള പേരിലൊരു കോള നിർമ്മാണ സ്ഥാപനം എന്നിങ്ങനെ 2 നഷ്ടക്കച്ചവടങ്ങൾ നടത്തി കൈ പൊള്ളിയിട്ടുണ്ട് വിജയമല്യയ്ക്ക്. 1980 അവസാനത്തോടെ മല്യ ബെസ്റ്റൺ ക്രോംപ്ടൺ, വെസ്റ്റേൺ ഇന്ത്യ എൻ്റർപ്രൈസസ്, മംഗളൂരു കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്നിങ്ങനെ 3-4 സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് അതും നടത്തി ഒടുവിൽ പൂട്ടിപ്പോയി. അങ്ങനെ വന്ന നഷ്ടങ്ങളുടെ പേരിൽ വിജയമല്യയ്ക്ക് വിറ്റൊഴിവാക്കേണ്ടി വന്നത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ നല്ലൊരു സ്ഥാപനമായിരുന്നു. ബർജർ പെയിൻസ് എന്നായിരുന്നു അച്ഛൻ വിട്ടൽമല്യ വാങ്ങിച്ചു കൂട്ടിയ ആ സ്ഥാപനത്തിൻ്റെ പേര്. 1996 മല്യ ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രിയിൽ ഒന്ന് കൈവയ്ക്കുന്നുണ്ട്. അക്കൊല്ലമാണ് അദ്ദേഹം ദി ഏഷ്യൻ ഏജ് എന്നുള്ള പേരിൽ ഒരു ഇംഗ്ലീഷ് പത്രം പ്രസിദ്ധപ്പെടുത്താൻ തുടങ്ങിയത്. കൽക്കട്ടയിൽ MJ അക്ബർ നടത്തിയിരുന്ന ആ പത്രത്തിൻ്റെ ബംഗളൂരു ഫ്രാഞ്ചൈസി ആയിരുന്നു മല്യ തുടങ്ങിയത്. താമസിയാതെ കൽക്കട്ടയിലെ ആ മാതൃസ്ഥാപനം കൂടി മല്യ വാങ്ങിയെങ്കിലും ഒരു 10 ഇതെല്ലാം കൂടി വിറ്റഴിച്ച് കടം തീർക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. ഇങ്ങനെ അറിയാത്ത പല കച്ചവടങ്ങളും ചെയ്ത് കടം പെരുകിയപ്പോൾ അച്ഛനെന്ന് കിട്ടിയ മറ്റൊരു നല്ല കമ്പനിയായ വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ പോളിമേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ 97 മല്യയ്ക്ക് വിറ്റു തുലക്കേണ്ടി വരുന്നു. ഈ വിജയമല്യയുടെ പ്രധാന പ്രശ്നം വളരെ സിമ്പിളായിരുന്നു. മല്യയ്ക്ക് വൃത്തിക്ക് ചെയ്യാൻ അറിഞ്ഞിരുന്ന ഒരേ ഒരു പണി കള്ളുകച്ചവടം മാത്രമായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് മല്യ 83 യുണൈറ്റഡ് ബ്രൂവറീസ് ഏറ്റെടുക്കുമ്പോൾ ആകെ 25 കേസ് മാത്രമാണ് അവർ വിറ്റിരുന്നത്. വിജയമല്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് കിങ് ഫിഷർ ബിയർ എന്ന് പറയുന്ന ബ്രാൻഡിനോടായിരുന്നു. ഈ UB ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ട് വിജയമല്യ വന്ന ഈ 83 കാലം ഇന്ത്യയിലെ വിപണിയും സമൂഹവും ഒക്കെ വളരെ എനർജറ്റിക് ആയിരുന്ന ഒരു കാലമായിരുന്നു. പുതിയ മാറ്റങ്ങളെ ഉള്ളിലേക്ക് എടുക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന കാലമായിരുന്നു. മദ്യമെന്നത് ഇന്ത്യൻ സമൂഹത്തിന് ഏറെക്കുറെ നിഷിദ്ധം തന്നെ ആയിരുന്നു. മദ്യത്തോടുള്ള ഇന്ത്യക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറാതെ മദ്യവിപണി മാർക്കറ്റ് ചെയ്യാനോ വികസിപ്പിക്കാനോ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയ സ്ഥലമായിട്ട് മല്യ കണ്ടെത്തിയത് ബാംഗ്ലൂരായിരുന്നു. ഈ 80 ബാംഗ്ലൂരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പബ്ബ് തുടങ്ങുന്നു. ദ പബ് എന്നായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ പേര്. 5 കൊണ്ട് ബാംഗ്ലൂരിലെ പബ്ബുകളുടെ എണ്ണം 1 40 കൂടുന്നു. ബാംഗ്ലൂരിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഡ്രോട്ട് ബിയർ ഒഴുകാൻ തുടങ്ങിയത്. ജനങ്ങൾ ബിയർ എന്നുള്ളതിന് പകരം പോകെ പോകെ കിങ് ഫിഷർ എന്ന് പറയാൻ തുടങ്ങിയ കാലമാണ്. ഗീമിയ കിങ് ഫിഷർ എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. 1992 മല്യ ഒരു സ്കോട്ടിഷ് കമ്പനിയുമായിട്ട് ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കിയിട്ട് യുണൈറ്റഡ് ഡിസ്റ്റിലേഴ്സ് ഇന്ത്യ എന്നൊരു സ്ഥാപനം തുടങ്ങുന്നു.
അതിലൂടെ പിന്നീട് ഇന്ത്യയിൽ ഏറ്റവും വിൽക്കപ്പെടുന്ന വിസ്കി ബ്രാൻഡായി മാറിയ ബ്ലാക്ക് ഡോഗ് മല്യ ബോട്ടിൽ ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെ പല വിദേശ കമ്പനികളുമായിട്ട് ഡീൽസ് ഉണ്ടാക്കി പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ട് മല്യ പല പുതിയ ബ്രാൻഡുകളും ബോട്ടിൽ ചെയ്ത് തുടങ്ങുന്നു. എന്നിട്ട് അതൊക്കെ തൻ്റെ പതിവ് ശൈലിയിൽ വളരെ വ്യാപകമായ പരസ്യങ്ങൾ പ്രിൻറ്റിലും ടെലിവിഷനിലും ഹോർഡിങ്സിലും പരസ്യം കൊടുത്തുകൊണ്ടിരുന്ന സമയത്താണ് വിജയ് മല്യയ്ക്ക് സർക്കാരിൻ്റെ അടുത്ത് നിന്ന് വലിയൊരു അടി കിട്ടുന്നത്. കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്സ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നൊരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നു. അതുപ്രകാരം വൈന്, ആൽക്കഹോൾ, ലിക്വർ ഇതിൻ്റെ ഒന്നിൻ്റെയും പരസ്യം ടെലിവിഷനിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള വിലക്ക് വന്നു. ആ ഒരു നിയമമാണ് കിങ് ഫിഷർ എന്ന് പറയുന്ന വെറും ഒരു ബിയർ ബ്രാൻഡിൽ നിന്ന് ഒരു കിങ് സൈസ് ആയിട്ടുള്ള ഒരു ആസ്പിറേഷണൽ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡിങ്ങിലേക്ക് വിജയമല്യയുടെ ചിന്തകൾ കടക്കാൻ കാരണം. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വിപണി ലാഭം തനിക്ക് ഉണ്ടാക്കി തന്നിരുന്ന കിങ് ഫിഷർ ബിയർ എന്ന ബ്രാൻഡിന് നേരിട്ട് പരസ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് നിയമം പറഞ്ഞുകൊണ്ട് മാത്രം വിജയമല്യ തുടങ്ങിയതാണ് കിങ് ഫിഷർ ബോട്ടിൽ വാട്ടർ, സോഡ, കലണ്ടർ എന്നിങ്ങനെ പലതും. ഇതിൻ്റെയൊക്കെ പരസ്യം ടി വിയിൽ കൊടുക്കുമ്പോൾ കാണുന്നവരെ അത് ഓർമ്മിപ്പിച്ചിരുന്നത് കിങ് ഫിഷർ ബിയർ എന്നുള്ള തങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു ബ്രാൻഡിനെ തന്നെയായിരുന്നു. അങ്ങനെ ഇന്ത്യൻ സറോഗേറ്റ് അഡ്വർടൈസിങ്ങിൻ്റെ പയനിയേഴ്സിൽ ഒരാളായിരുന്നു ആ സമയത്ത് വിൽസൻ്റെ ഒപ്പം കിങ് ഫിഷറും. 1996 ഇന്ത്യയിൽ വെച്ച് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നു. അന്ന് വിജയ് മല്യയുടെ കിങ് ഫിഷർ വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ ഗ്ലോബൽ സ്പോൺസേഴ്സായി. അന്ന് അവർ ചെയ്ത പരസ്യ ക്യാമ്പയിൻ വളരെ പോപ്പുലറായി. അതൊരു കാലിപ്സോ ട്യൂണായിരുന്നു. ഇതേ ട്യൂൺ നിലനിർത്തിക്കൊണ്ട് അടുത്ത വർഷം 1997 കിങ് ഫിഷർ അജയ് ജഡേജ, സൗരവ് ഗാംഗുലി എന്നിവരെ വെച്ച് പരസ്യം ചെയ്തു. ആ പരസ്യങ്ങളൊക്കെ ഇന്നും 90s കുട്ടിക്കാലവും യൗവനമൊക്കെ കടന്നുപോയിട്ടുള്ളവരുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. 2002 വിജയ് മല്യ രാഷ്ട്രീയത്തിലൊരു കൈ നോക്കുന്നത്. ബിസിനസ്സുകാർ കർണാടകയിൽ പണ്ട് ചെയ്തിരുന്നത് രാഷ്ട്രീയ കക്ഷികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഉദാരമായിട്ട് സംഭാവനകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അധികം താമസിയാതെ ബിസിനസ്സുകാരിൽ പലരും രാജ്യസഭാ സീറ്റുകളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് അതുവഴി പാർലമെൻറ്റിലേക്ക് നേരിട്ട് രംഗപ്രവേശം നടത്താൻ തുടങ്ങി. 1983 അച്ഛൻ മരിച്ച് വിജയ് മല്യ യുണൈറ്റഡ് ഗ്രൂപ്പിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്ന രാമകൃഷ്ണ ഹെഗ്ഡേ വഴിക്കാണ് വിജയ് മല്യയ്ക്ക് രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി കിട്ടുന്നത്. 2002 August 10 മല്യ ജനതാദൾ യുണൈറ്റഡിൽ പ്രാഥമിക അംഗത്തെടുക്കുന്നു. അടുത്ത ദിവസം തന്നെ മല്യ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അവരോധിക്കപ്പെടുന്നു. ആ കൊല്ലം തൻ്റെ രണ്ടാമത്തെ ശ്രമത്തിൽ ആദ്യമായി അന്നത്തെ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ ജനതാദളിൻ്റെ പിന്തുണയോടെ മല്യ രാജ്യസഭയിലെത്തുന്നു. പക്ഷേ അധികം താമസിയാതെ 2003 JDU വിട്ടിട്ട് സുബ്രഹ്മണ്യം സ്വാമിയുടെ ജനതാ പാർട്ടിയിൽ പോയി ചേരുന്നു. 2004 കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മല്യ 155 സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുന്നു. അന്നൊക്കെ ബെൻസിലൊക്കെ ആയിരുന്നു മല്യ പ്രചാരണത്തിന് പോയിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ മല്യയ്ക്കും മല്യ നിർത്തിയ 155 സ്ഥാനാർത്ഥികളിൽ ഒരു 153 പേർക്കും കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല, ഒരു സീറ്റ് പോലും കിട്ടിയില്ല. അതിനിടയ്ക്ക് UB ഗ്രൂപ്പിൽ ലാഭം കുമിഞ്ഞുകൂടിയപ്പോൾ മല്യ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ എന്നിങ്ങനെ രണ്ട് സോക്കർ ക്ലബ്ബുകൾ വാങ്ങിച്ചു. 2003 കിങ് ഫിഷർ കലണ്ടർ എന്നുള്ള പേരിൽ ബിക്കിനിയൊക്കെ ഇട്ട് കുറേ ഹൈ എൻഡ് മോഡൽസിനെ കൊണ്ടുവന്നിട്ട് ഒരു ആനുവൽ കലണ്ടർ ഇറക്കി. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് പറയുന്ന IPL ടീമിനെയും വാങ്ങി. F1 റേസിങ്ങിലും മല്യ നിക്ഷേപങ്ങൾ നടത്തി. ഏകദേശം 700 crore മുടക്കി ഇന്ത്യൻ എംപ്രസ് എന്നുള്ള പേരിൽ ഒരു സൂപ്പർ ലക്ഷറി യാട്ടും മല്യ വാങ്ങുന്നുണ്ട്. അങ്ങനെ തൻ്റെ ഫ്ലാംബോയിൻ്റ് ആയിട്ടുള്ള ലൈഫിലൂടെ വിജയ് മല്യ ദ കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്നുള്ള തൻ്റെ പേര് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഒരു കിങ് സൈസ് ജീവിതം നയിക്കുന്നതിനിടയിലാണ് 2003 അപ്രതീക്ഷിതമായിട്ട് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ വിജയ് മല്യ ചെന്നുപെടുന്നത്. ഹുബ്ലിയിൽ നിന്ന് ബാഗൽകോട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു ടാറ്റാ ടീയിൽ നിന്ന് മല്യ അന്ന് വാടകയ്ക്കെടുത്ത ആ ചോപ്പർ. ബാഗൽകോട്ടിൽ ഹെലിപാഡിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് ആ ചോപ്പർ ക്രാഷാവുന്നു. അന്ന് നിസ്സാര പരിക്കുകളോടെ മല്യ രക്ഷപ്പെട്ടു. അതിനുശേഷം മാധ്യമങ്ങളോട് മല്യ പറഞ്ഞു, ഈ അപകടം എനിക്ക് ദൈവം തന്നൊരു സന്ദേശമാണ്. ഇത് സത്യത്തിൽ എൻ്റെ രണ്ടാം ജന്മമാണ്. ഞാൻ ചെയ്യുന്നതിൽ എന്തൊക്കെയോ ശരിയുള്ളത് കൊണ്ടാണ് ദൈവം എന്നെ രക്ഷിച്ചത്. എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ മല്യയുടെ രണ്ടാം ജന്മത്തിൽ സാമാന്യം തരക്കേടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന UB ഗ്രൂപ്പിൻ്റെ പതനം തുടങ്ങുന്നത് 2005. ആ കൊല്ലമാണ് മല്യ കിങ് ഫിഷർ എയർലൈൻസ് എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. മദ്യരാജാവ് എന്നുള്ള തൻ്റെ അത്ര സുഖകരമല്ലാത്ത ഇമേജിനെ ഒന്ന് പൊളിച്ചെഴുതാൻ, അത് പറഞ്ഞു കേൾക്കുമ്പോൾ കുറേ കൂടെയൊക്കെ ബഹുമാനം കിട്ടുന്ന മറ്റൊരു ഫീൽഡിലേക്ക് ചിറക് വിരിച്ച് പറന്ന് ചെല്ലാനുള്ള മല്യയുടെ മോഹത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ഈ ഏവിയേഷൻ ഡ്രീം. 2005 May മകൻ സിദ്ധാർത്ഥ മല്യയുടെ 18th പിറന്നാൾ ദിവസത്തിൽ വിജയ് മല്യ കിങ് ഫിഷർ എയർലൈൻസ് ലോഞ്ച് ചെയ്യുന്നു. അതിനെ മല്യ വിളിച്ചത്
ഇന്ത്യസ് ഓൺലി വേൾഡ് ക്ലാസ് പ്രീമിയം എയർലൈൻ എന്നായിരുന്നു. തൻ്റെ സ്വപ്ന സ്ഥാപനത്തിന് അമരത്തിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് അലക് വിൽകോക്സ് എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് പ്രൊഫഷണലിനെ ആദ്യം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് നേരിട്ട് ചെന്ന് കണ്ട് ഓഫർ നൽകി കൂട്ടിക്കൊണ്ടുവരുന്നു. ലോ കോസ്റ്റിൽ ഒരു പ്രീമിയം ഫ്ലൈയിങ് എക്സ്പീരിയൻസ് എന്നതായിരുന്നു കിങ്ഫിഷർ എയർലൈൻസിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. പുതുപുത്തൻ വിമാനങ്ങൾ, താരതമ്യേന കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ്, ചൂടുള്ള ഭക്ഷണം, ചിരിച്ചുകൊണ്ട് മാത്രം യാത്രക്കാരോട് ഇടപഴകുന്ന, മല്യ തന്നെ നേരിട്ട് അഭിമുഖം നടത്തി തിരഞ്ഞെടുത്ത മോഡലുകൾ എന്നദ്ദേഹം വിളിച്ച സുന്ദരികളായ എയർ ഹോസ്റ്റസ്മാർ, അതുപോലെയുള്ള ഗ്രൗണ്ട് സ്റ്റാഫ്, ഇതൊക്കെയായിരുന്നു കിങ്ഫിഷർ എയർലൈൻസ് എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ USP. ആദ്യത്തെ കുറച്ചു കാലം എല്ലാം ഭദ്രമാണ് എന്നുള്ള തോന്നലുണ്ടാക്കാൻ മല്ലിക്ക് പറ്റി. വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കാനും കിങ്ഫിഷർ എയർലൈൻസിന് പറ്റി. തുടങ്ങി ഒന്നാം വർഷത്തിൽ തന്നെ ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്തേക്ക് കിങ്ഫിഷർ എത്തി. വളരെ മികച്ച സർവീസ് തന്നെയാണ് തുടക്കത്തിൽ കിങ്ഫിഷർ എയർലൈൻസ് കാഴ്ചവെച്ചിരുന്നത്. ഈ വിർജിൻ എന്ന് പറയുന്ന ഒരു ലോകപ്രസിദ്ധ എയർലൈൻ ബ്രാൻഡിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള റിച്ചാർഡ് ബ്രാൻസൻ്റേതിന് സമാനമായിട്ടുള്ള രീതിയിലായിരുന്നു മല്ലിയുടെയും ഭാവഭാവങ്ങൾ. വികസന പദ്ധതികളും അതുപോലെ തന്നെ ആയിരുന്നു. ഒരിക്കലൊരു ഇന്ത്യൻ പത്രപ്രവർത്തകൻ, നിങ്ങൾ ഇന്ത്യൻ റിച്ചാർഡ് ബ്രാൻസനാണോ എന്ന് മല്ലിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ല, ബ്രാൻസൻ ബ്രിട്ടീഷ് വിജയമല്ലിയാണെന്നാണ്. ഈ വിജയമല്ലിയെ താളം തെറ്റിച്ച ഒരു പ്രധാന കാരണം കിങ്ഫിഷർ എയർലൈൻസിന് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു തത്വദീക്ഷയും കൂടാതെയുള്ള വിമാനം വാങ്ങലുകളാണ്. കയ്യിൽ പൈസ ഇല്ലാതിരുന്നിട്ടും ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, IDBI തുടങ്ങിയ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് പലിശയ്ക്ക് കടമെടുത്ത് വിജയമല്ല പുതിയ പുതിയ വിമാനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടി. കിങ്ഫിഷർ എയർലൈൻസിൻ്റെ കടം, അത് പോയ പോക്ക് ഏകദേശം ഇങ്ങനെയായിരുന്നു. 2005 15 crore കടം, 2006 ആയപ്പോഴേക്കും അത് 563 crore ആയി കൂടി, 2007 1350 crore. അങ്ങനെ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 2007 ഡിസംബറിൽ മല്യ ക്യാപ്റ്റൻ ഗോപിനാഥൻ്റെ എയർ ഡെക്കാൻ എന്ന് പറയുന്ന നഷ്ടത്തിലിരുന്ന പക്ഷേ കൂടുതൽ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഒരു ലോ കോസ്റ്റ് കാരിയർ വിലയ്ക്ക് വാങ്ങുന്നു. വല്ലാതെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് അന്ന് മല്യ എയർ ഡെക്കാനെ വാങ്ങിയത് എന്ന് പലരും പറഞ്ഞു. തൻ്റെ ഏവിയേഷൻ കമ്പനിയിൽ നിന്ന്, അതിൻ്റെ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ഡിവിഷനുകളിൽ നിന്ന് വിജയമല്യ വിചാരിച്ച പോലെയുള്ള ലാഭമൊന്നും കമ്പനിക്ക് ഉണ്ടായില്ല. അങ്ങനെ സാമ്പത്തികമായിട്ട് മല്യ വിഷമിച്ചിരിക്കുന്നതിനിടയ്ക്കാണ് 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നത്. അതോടെ വിമാനയാത്രക്കാരുടെ എണ്ണം വല്ലാതെ കുറഞ്ഞതും കിങ്ഫിഷർ എയർലൈൻസിൻ്റെ പ്രവർത്തനങ്ങളെ വിപരീതമായിട്ട് ബാധിച്ചു. 2008 ആയപ്പോഴേക്കും കടം 1815 crore ആയി. 2009 അത് 4200 crore ആയി. 2010 ആയപ്പോഴേക്കും 7500 crore കടം കിങ്ഫിഷർ എയർലൈൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ കടം പെരുകി പെരുകി വരികയായിരുന്നു. 2010 ആദ്യത്തെ വട്ടം തനിക്ക് സീറ്റ് തന്ന ദേവഗൗഡയെ തന്നെ വീണ്ടും പിടിച്ച് രണ്ടാമതും രാജ്യസഭയിലേക്ക് സീറ്റ് തരപ്പെടുത്തുന്നുണ്ട് വിജയമല്യ. ആ സമയത്ത് 30% അറ്റൻഡൻസ് പോലും മല്യയ്ക്ക് രാജ്യസഭയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ മല്യ രാജ്യസഭയിൽ പോയിരുന്നപ്പോഴൊക്കെ ആ പ്രദേശത്തുള്ള സകലരും ആ വിവരം അറിഞ്ഞിരുന്നു. കാരണം മിക്കപ്പോഴും മല്യ വന്നിരുന്നത് നല്ല പളവള തിളങ്ങുന്ന കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് 100 km വേഗം വെറും 5 seconds സമയം കൊണ്ട് എത്താൻ പറ്റുന്ന, മണിക്കൂറിൽ 290 km/h പറന്നു പോകാൻ സാധിച്ചിരുന്ന, 3-liter V6 engine മൗണ്ട് ചെയ്തിരുന്ന മാസറാട്ടി ക്വാട്രോപോർട്ട് എന്ന് പറയുന്ന സ്പോർട്സ് കാറിലായിരുന്നു. 2011 ആയപ്പോഴേക്കും കിങ്ഫിഷറിൻ്റെ ക്യുമുലേറ്റീവ് ലോസ് എന്ന് പറയുന്നത് 8,737 crore കടന്നിരുന്നു. അങ്ങനെ ഷെയർ മാർക്കറ്റിലും കമ്പനിയുടെ ഓഹരിയുടമകൾക്കിടയിലും ഒക്കെ ആകെ ഭീതിയും ശോകവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന 2011 ഒരു ദിവസത്തിലാണ് പൈ ഇൻ ദ സ്കൈ എന്നുള്ള പേരിൽ വെരിട്ടാസ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് കിങ്ഫിഷറിനെതിരായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതിൽ കിങ്ഫിഷർ ഈസ് ഇൻ ദ വെർജ് ഓഫ് എ ബാങ്ക്രപ്സി എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. അതിനെതിരെ വളരെ ക്രോധത്തോടെയാണ് മല്യ പ്രതികരിച്ചത്. എന്താണ് ഈ വെരിട്ടാസ്? ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കമ്പനിയെ പറ്റി പോലും കേട്ടിട്ടില്ല എന്നുപോലും അന്ന് മല്യ പറഞ്ഞു കളഞ്ഞു. പക്ഷേ വെരിട്ടാസ് അന്ന് പബ്ലിഷ് ചെയ്ത ഈ റിപ്പോർട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ കിങ്ഫിഷർ എയർലൈൻസിൻ്റെ കുഴി തോണ്ടിയ അവസാനത്തെ സംഭവം. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് അത്രയും കാലം മല്യ ആരും അറിയാതെ കൊണ്ടുവന്ന ഈ ഗ്രൂപ്പിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ദയനീയാവസ്ഥ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. UB ഗ്രൂപ്പ് ബാങ്കുകൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന കടത്തെപ്പറ്റിയൊക്കെ ടെലിവിഷൻ ഡിബേറ്റുകളിൽ ചർച്ചയായത് ഈ വെരിട്ടാസിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ്. ഈ ഇത്രയും പ്രശ്നങ്ങൾക്കൊക്കെ പുറമെ 2011 ആയപ്പോഴേക്കും ഏവിയേഷൻ ഫ്യൂലിൻ്റെ വില കൂടി വർദ്ധിച്ചു. ഈ എയർലൈൻസിൻ്റെ ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ $48 per barrel ഉണ്ടായിരുന്ന ഏവിയേഷൻ ഫ്യൂവല് $130 ഉയർന്നു. അത് എയർലൈൻസിനെ വല്ലാതെ ബാധിച്ചു. ഈ എണ്ണ അന്ന് സപ്ലൈ ചെയ്തിരുന്ന ഇന്ത്യൻ ഓയിലിന്
കൊടുക്കാനുള്ള പെൻഡിങ് എമൗണ്ട് ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ഒടുവിൽ അതിനെ സി എഫ് ഒ മല്യെ വിളിച്ചിട്ട് ഇനി ക്രെഡിറ്റ് തരില്ല, റൊക്കം ക്യാഷ് തന്നിട്ട് മതി ഇനി വിമാനത്തിൽ ഫ്യൂൽ അടിക്കുന്നത് എന്ന് കട്ടായം പറഞ്ഞു. അതിനുശേഷം വിമാന കമ്പനിക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് കൂട്ടാതെ പിടിച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഈ ലോ കോസ്റ്റ് കാരിയറായിരുന്ന കിങ് ഫിഷർ എയർലൈൻസ് റേറ്റ് കൂട്ടിയതോടെ കസ്റ്റമേഴ്സ് ഒന്നൊന്നായിട്ട് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അതോടെ കമ്പനി കൂടുതൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങി. വന്ന് വന്ന് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള പൈസ പോലും കണ്ടെത്താനാവാത്ത അവസ്ഥ വന്നു മല്യയ്ക്ക്. അപ്പോൾ മല്യ വളരെ എളുപ്പമുള്ളൊരു പരിഹാരം അതിന് കണ്ടു. ശമ്പളം കൊടുക്കാതെയായി. ഒരു മാസം കൊടുത്തില്ല, അടുത്ത മാസം കൊടുത്തില്ല, അതിങ്ങനെ 4-5 മാസമായപ്പോൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ജീവനക്കാരുടെ പരിഭവം പറച്ചിൽ പിന്നീട് മുറുമുറുപ്പായി, മുറുമുറുപ്പ് പ്രതിഷേധമായി, ചില്ലറ മുദ്രാവാക്യങ്ങളായി. ഒടുവിൽ 5-6 മാസം കഴിഞ്ഞപ്പോൾ കിങ് ഫിഷർ എയർലൈൻസിലെ ജീവനക്കാർ പ്ലക്കാർഡുകളൊക്കെ ആയിട്ട് സമരത്തിനിറങ്ങി. അങ്ങനെ കിങ് ഫിഷർ എയർലൈൻസിലെ ജീവനക്കാർക്ക് ശമ്പളമില്ലാണ്ടായിട്ട് 6 മാസമായ സമയത്ത് 6-ാമത്തെ മാസം ഒരു ജീവനക്കാരൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. വിജയ് മല്യ എന്ന് പറയുന്ന ഞങ്ങളുടെ മുതലാളി എൻ്റെ ഭർത്താവിന് കഴിഞ്ഞ 6 മാസമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല, ഞാൻ ഇതാ പോകുന്നു എന്നെഴുതി വെച്ചിട്ടാണ് ആ യുവതി ആത്മഹത്യ ചെയ്തത്. ഇങ്ങനെ ഒരു ഷോക്കിംഗ് സംഭവം ഉണ്ടായപ്പോൾ ജീവനക്കാർ പലരും വിചാരിച്ചു ഇതെങ്കിലും മല്യയെ സ്പർശിച്ചു കാണുമെന്ന്. മല്യ സാബ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിറ്റിട്ടും ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി വിറ്റൊഴിച്ചിട്ടെങ്കിലും തരാനുള്ള പൈസ ആ ഡ്യൂസൊക്കെ തീർക്കുമെന്ന്. പക്ഷെ അതുണ്ടായില്ല. തൻ്റെ വിശ്വസിച്ച് കൂടെ നിന്നവരിൽ ഒരാളുടെ ഭാര്യ താൻ ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിൽ തൻ്റെ പേരെഴുതി വെച്ചിട്ട് തൂങ്ങി മരിച്ചിട്ടും ഇളകാത്ത അലിയാത്ത ഒരു ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു മല്യയുടെ ഹൃദയം. അങ്ങനെ ജീവനക്കാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന 6 മാസത്തെ ശമ്പളം അത് ക്ലിയർ ചെയ്യാൻ പോലും പണമില്ലാത്ത സമയത്ത് വിജയ് മല്യ തൻ്റെ IPL ടീം നടത്തിക്കൊണ്ടിരുന്നു. ഫോർമുല 1 റേസിംഗിൽ ഇവൻസിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അവിടേക്ക് കോടികൾ പമ്പ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പോയി പോയി ഒടുവിൽ അനിവാര്യമായത് സംഭവിച്ചു. ആ കൊല്ലം തന്നെ കിങ് ഫിഷറിൻ്റെ എല്ലാ വിമാനങ്ങളും ഗ്രൗണ്ട് ചെയ്യപ്പെട്ടു. സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ മരവിപ്പിക്കപ്പെട്ടു. ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിൻ്റെ പിന്നാലെ കേന്ദ്രം കിങ് ഫിഷർ എയർലൈൻസിൻ്റെ ഫ്ലൈയിങ് ലൈസൻസ് റദ്ദാക്കി. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ജീവനക്കാർ കിട്ടാനുള്ള ശമ്പളത്തിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ട് നിത്യേന കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് 2015 December 18 മല്യ തൻ്റെ  60-ാം പിറന്നാൾ വളരെ ഗ്രാൻഡായി തന്നെ ഗോവയിലെ കിങ് ഫിഷർ വില്ലയിൽ വെച്ച് ആഘോഷിച്ചു. 200-ലധികം അതിഥികൾ പങ്കെടുത്തിരുന്നു ആ ചടങ്ങിൽ. അന്നത്തെ ആ ഒരു ആഘോഷത്തിന് ഒരൊറ്റ രാത്രി കൊണ്ട് വിജയ് മല്യ പൊട്ടിച്ചത് 15 കോടി രൂപയാണ്. വിജയ് മല്യയുടെ ഈ ധൂർത്തിനെ വിമർശിച്ചുകൊണ്ട് അന്നത്തെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്ന രഘുറാം രാജൻ പറഞ്ഞത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ അച്ചടിച്ചു വന്നിരുന്നു. നാട്ടിലെ ബാങ്കുകൾക്ക് 100-ക്കണക്കിന് കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ നിങ്ങളിങ്ങനെ ബർത്ത്ഡേ പാർട്ടി എന്നും പറഞ്ഞുകൊണ്ട് കോടികൾ ഒരൊറ്റ രാത്രി കൊണ്ട് പൊട്ടിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കടബാധ്യതകളെപ്പറ്റി ഒരു ചിന്തയുമില്ല എന്ന് അവർ ചിലപ്പോൾ ധരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചെലവ് ചുരുക്കുകയാണ്. വിജയ് മല്യ എന്നൊരു പേര് രഘുറാം രാജൻ തൻ്റെ പ്രസ്താവനയിൽ എവിടെയും പറഞ്ഞില്ലെങ്കിലും ആ പറഞ്ഞത് ആരെപ്പറ്റിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു. ഈ ഒരു ബർത്ത്ഡേ പാർട്ടിയെപ്പറ്റി കൂടി അറിഞ്ഞതോടെ കിങ് ഫിഷറിലെ ജീവനക്കാർക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ശമ്പളം തരാൻ നേരത്ത് മാത്രമേ ഉള്ളൂ മല്യ സാബിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത്. ബർത്ത്ഡേക്ക് 15 കോടി പൊട്ടിക്കാൻ നേരത്ത് കാശിന് യാതൊരു ക്ഷാമവും. ഇയാൾ സെലിബ്രിറ്റി അല്ല, ഒരു കോപ്പുമല്ല, വെറും ഒരു ക്രിമിനൽ മാത്രമാണ്. ഇയാൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാണ് അന്ന് കിങ് ഫിഷറിൻ്റെ ജീവനക്കാർ ക്യാമറയ്ക്ക് മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞത്. ഇന്ന് മല്യ ഇംഗ്ലണ്ടിലാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ കരങ്ങൾ എത്തുന്നതിനും അപ്പുറത്താണ്. അവിടെ 10-30 ഏക്കർ വരുന്ന ഒരു എസ്റ്റേറ്റിൻ്റെ നടുക്കുള്ള ഒരു കൊട്ടാരം പോലുള്ള വീട്ടിൽ സുരക്ഷിതനായിട്ടിരിക്കുകയാണ് മല്യ. ഇവിടെ CBI, എൻഫോഴ്സ്മെൻറ്റ് തുടങ്ങിയ നിരവധി കേന്ദ്ര ഏജൻസികൾ പിന്നാലെ കൂടിയ ശേഷവും CBIയുടെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ടായിരുന്നിട്ടും മല്യ എങ്ങനെ നാട് വിട്ടു എന്ന സംശയം പലർക്കും ഉണ്ടാവാം. 2015 October CBI പുറപ്പെടുവിച്ച ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് നിലവിലുണ്ടായിരുന്നു മല്യ നാട് വിടുമ്പോൾ. ആ നോട്ടീസ് പ്രകാരം എമിഗ്രേഷൻ കൗണ്ടറിൽ മല്യ വരുന്ന നിമിഷം മല്യയെ ഡീറ്റെയിൻ ചെയ്യണം. പക്ഷേ മല്യയുടെ സ്വാധീനം ഉപയോഗിച്ച് 1 മാസത്തിനുള്ളിൽ ആ ലുക്ക് ഔട്ട് നോട്ടീസിനെ മല്യ അമെൻഡ് ചെയ്യിപ്പിച്ചു. പുതിയ അമെൻമെൻ്റ് പ്രകാരം എമിഗ്രേഷൻ കൗണ്ടറിലുള്ളവർക്ക് മല്യയെ തടഞ്ഞു വെക്കാനുള്ള അവകാശമില്ല. മല്യ പോയിട്ടുണ്ടെങ്കിൽ പോയി എന്നുള്ള വിവരം CBI അറിയിക്കണം. അങ്ങനെ അതിനെ അമെൻഡ് ചെയ്തു. അപ്പം മല്യക്കെതിരെ ഒരു റിസ്ട്രെയിനിങ് ഓർഡർ ഇടാൻ വേണ്ടിയിട്ട് അന്നത്തെ സീനിയർ സുപ്രീം കോടതി അഭിഭാഷകനായിരുന്ന ദുഷ്യന്ത് ദവേ തൻ്റെ ക്ലയൻ്റായിട്ടുള്ള SBIക്ക് നിർദ്ദേശം നൽകി. അടുത്ത ദിവസം തന്നെ ആ വിവരം മല്യയ്ക്ക് തൻ്റെ സോഴ്സ് വഴി ചോർന്നു കിട്ടുന്നു. അതോടെ മല്യ നാടുവിടാനുള്ള സകല തയ്യാറെടുപ്പും നടത്തുന്നു. SBI സമയം പാഴാക്കി, മല്യ സമയം പാഴാക്കിയില്ല. രാജ്യസഭാംഗമായിരുന്നു എന്നുകൊണ്ട് മല്യയ്ക്ക് ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ടായിരുന്നു. March 2 രാത്രി ജെറ്റ് എയർവേസിൻ്റെ ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള
9W122 എന്ന് പറയുന്ന ഫ്ലൈറ്റിൽ കയറിയിട്ട് തൻ്റെ അപ്പത്തെ കാമുകിയും മുൻ കിങ് ഫിഷർ എയർലൈൻസിൻ്റെ ഹോസ്റ്റസുമായിരുന്ന പിങ്കി ലാൽവാനിയുടെ കൂടെ മല്യ ലണ്ടനിലേക്ക് കടന്നു കളഞ്ഞു. വേണമെങ്കിൽ എമിഗ്രേഷൻകാർക്ക് മല്യയെ തടഞ്ഞു നിർത്താമായിരുന്നു, എവിടെ പോകണമെന്ന് ചോദിക്കാമായിരുന്നു. എന്തുകൊണ്ട് തടുത്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് അവർ പറയുന്നത് മല്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിദേശയാത്രകൾ നടത്തിയിരുന്ന ഒരാളാണ് എന്നുള്ളതാണ്. പക്ഷേ ആ യാത്രയിൽ ജെറ്റ് എയർവേസിൻ്റെ സ്റ്റാഫ് മല്യയ്ക്ക് വേണ്ടി എടുത്ത് കൺവേ ബെൽറ്റിലേക്ക് വെച്ചത് 7 ചെക്കിൻ ലഗേജുകളാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നൊരു യാത്രയല്ല അത് എന്ന് മനസ്സിലാക്കാൻ ആ ചെക്കിൻ ബാഗേജുകളുടെ എണ്ണം മാത്രം മതിയായിരുന്നു. അങ്ങനെ ഒരു യാത്രക്കാരനെ കൊണ്ടുപോകാവുന്നതിൻ്റെ 5 ഇരട്ടി ലഗേജും കൊണ്ട് മല്യ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടും കസ്റ്റംസുകാർക്കോ എമിഗ്രേഷൻ ഓഫീസർക്കോ ഒരു സംശയവും തോന്നിയില്ല. അവർ അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചു. മല്യയ്ക്ക് വേണ്ടിയിട്ട് ആ ലണ്ടൻ ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെട്ടത് ഫ്ലൈറ്റ് പുറപ്പെടുന്ന സമയത്തിന് 2 മണിക്കൂർ മുമ്പ് മാത്രമാണ്. ആ യാത്ര പുറപ്പെടുന്നതിന് മണിക്കൂറുകൾ മുമ്പ് വരെ പോലും രാജ്യസഭയുടെ ലോബിയിൽ ഇരിപ്പുണ്ടായിരുന്നു മല്യ. വൈകുന്നേരം മല്യ എന്നേക്കുമായിട്ട് ഇന്ത്യ വിട്ടുകളയും എന്ന് ആർക്കും ഒരു സംശയവും തോന്നിയിരുന്നില്ല. പോയി കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ CBI ഡയറക്ടറായിരുന്ന അനിൽ സിന്ന SBI അടക്കമുള്ള വിജയമല്യ കടം വെച്ചിരുന്ന സകല ബാങ്കിൻ്റെയും MDമാരെ ചീത്ത പറഞ്ഞ് ചെവിടു പൊട്ടിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ തടഞ്ഞില്ല എന്ന് ചോദിക്കുന്നത്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്ന് പറയുന്ന കമ്പനി DRDO ഏറ്റെടുത്തെങ്കിലും വിജയമല്യ കുറച്ചു കാലം കൂടെ ആ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് DRDO അറിയാതെ ഏകദേശം 1,225 കോടിയോളം രൂപ സ്വന്തം സ്ഥാപനത്തേക്ക് അദ്ദേഹം മാറ്റി. ഈ വിവരം അവരറിഞ്ഞത് വളരെ വൈകി ഒരു സ്പെഷ്യൽ ഓഡിറ്റ് നടത്തിയപ്പോൾ മാത്രമാണ്. ആ സമയത്ത് തന്നെ DRDO മല്യയോട് സ്ഥാപനം വിട്ടു പോകാൻ പറഞ്ഞു. പക്ഷേ വീണ്ടും നല്ലൊരു തുക നഷ്ടപരിഹാരമായിട്ട് ഉറപ്പിച്ചിട്ടാണ് മല്യ അന്ന് അതിന് സമ്മതിച്ചത്. ഈ ഡീല് പ്രകാരം പിന്നെയും ഒരു $40 മില്യൺ മല്യ പിടിച്ചു വാങ്ങി. ഈ $40 മില്യൺ തൻ്റെ അക്കൗണ്ടിലെത്തിയതിൻ്റെ അടുത്ത ദിവസമാണ് മല്യ നാടുവിട്ട് ലണ്ടനിലേക്ക് പോയി കളഞ്ഞത്. March 2 മല്യ സ്ഥലമിടുന്നു. March 7 IDBI കിങ് ഫിഷർ എയർലൈൻസിന് കൊടുത്ത വായ്പയിൽ നിന്ന് 430 കോടി രൂപ ചുരണ്ടി Formula 1 ചെലവിട്ടു എന്ന പേരിൽ ED മല്യക്കെതിരെ മണി ലോണ്ടറിങ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഏതാണ്ട് ആ സമയത്ത് തന്നെ SBI മല്യയെ നാടുവിടാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള അന്യായം സുപ്രീംകോടതിയിലും ഫയൽ ചെയ്യുന്നു. ഇതൊക്കെ നടക്കുന്ന സമയത്തേക്ക് മല്യ നാടുവിട്ട് ഇംഗ്ലണ്ടിലെ ഹെഡ്ഫോർഡ് ഷെയറിലെത്തി 10-20 ഏക്കറിന് നടുക്കുള്ള തൻ്റെ പോഷ് ബംഗ്ലാവിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. മല്യ എങ്ങനെ നാടുവിട്ട് ഓടി രക്ഷപ്പെട്ട് UKയിലെ സ്വർഗത്തിൽ കഴിയാനും ഈ വാങ്ങിയ ഒരു ചില്ലിക്കാശ് പോലും തിരിച്ചു കൊടുക്കാതിരിക്കാനും സഹായിച്ചതിന് രാഷ്ട്രീയ സ്വാധീനമോ ഉദ്യോഗസ്ഥരുടെ കഴിവുകേടോ അഴിമതിയോ അങ്ങനെ പല ഘടകങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇത്രയും പൈസ കടം വാങ്ങി നാടുവിട്ട മല്യയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നതാണ് ഇപ്പോൾ നിയമപാലകരുടെ മുന്നിൽ അവശേഷിക്കുന്ന ചോദ്യം. മല്യയുടെ 7,000 കോടിയോളം രൂപ മതിപ്പുള്ള ആസ്തികൾ ED ഇതിനകം തന്നെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ആരുടെയൊക്കെ പേരിലാണ് മല്യയ്ക്ക് സ്വത്തുള്ളത് എന്ന് പോലും കൃത്യമായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. ബാങ്കുകളിലേക്ക് തിരിച്ചടയ്ക്കാനുള്ള പണം അത് വൈകുന്നതോറും പലിശ പെരുകി പെരുകി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് വിജയ് മല്യ അറിയപ്പെട്ടിരുന്നത് ദ കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്നായിരുന്നു. വിജയ് മല്യ എന്ന കിങ്ങിനെ അന്വേഷിച്ച് ഇനി എന്തെങ്കിലും ആ ഗുഡ് ടൈംസ് മടങ്ങി വരുമോ? മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.